ഹലോ, ഞാനിന്നൊരു വഴുതനങ്ങ ഫ്രൈ ആണ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഈ മത്തൻ വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. എല്ലാ വഴുതനങ്ങയും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ഉണ്ടാക്കുന്ന ഒരു മസാല ഇല്ലേ, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കുറച്ചൊരു കട്ടിപ്പരുവത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നമ്മൾ ഈ വഴുതനങ്ങയിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പ് വഴുതനങ്ങ നന്നായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യണത് സാധാരണ പോലെയല്ല കേട്ടോ. അപ്പോൾ ഇതേ ഞാനിതെങ്ങനെയാണ് കട്ട് ചെയ്യണത്, വഴുതനങ്ങയുടെ നെട്ട് ഭാഗം കളയാതെ അതിൻ്റെ മുകളിലൂടെ തന്നെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കംപ്ലീറ്റ് അടി വരെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. വിട്ടുപോകാതെ കട്ട് ചെയ്യണം. അടിഭാഗത്തേക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്. ആ നെട്ട് വരെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗങ്ങളിലേക്ക് ഞാൻ ഈ മസാല പുരട്ടി കൊടുക്കുകയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ പുരട്ടി കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വിരലിൽ കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കട്ട് ചെയ്ത് ഏതാൾ പോലെ ഇരിക്കേണ്ട ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അടർന്നു പോകുന്ന സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ചെയ്യണത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സ്പൂൺ വെച്ചിട്ട് അതിനുള്ളിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതേത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ ലെയറിൻ്റെ ഉള്ളിലും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ വഴുതനങ്ങ അതുപോലെ ഫുള്ളായിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. അത് ഞാൻ ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഭാഗം സവാള, അത് ചെറിയ സവാളയുടെ പകുതി ഭാഗമേ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു തക്കാളി, കറിവേപ്പില ഇനിയതും വേണം. തക്കാളി ഫുള്ളെടുക്കണ്ട, അതും പകുതിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വഴുതനങ്ങത് ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അത് തിരിച്ചിട്ടിട്ട് നമ്മൾ അതേപോലെ അടച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ വഴുതനങ്ങ മാറ്റി വയ്ക്കുക. അപ്പോൾ ഇത് വഴുതനങ്ങ ഫ്രൈ ചെയ്ത് അതേ ഓയിലിലേക്ക് നമ്മൾ ബാക്കി പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. അതായത് സവാള, കറിവേപ്പില, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം തക്കാളി കുറച്ചൊരു ഉടഞ്ഞ പരുവത്തിലായി വരുമ്പോഴാണ് നമ്മൾ ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി കുടഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിനൊക്കെ ഒരു ചെറിയൊരു സ്പൂൺ മുളകും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞിനര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ അളവുകളാണ്. നിങ്ങൾക്ക് നേരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മുളകും പൊടി ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിന് ഈ സമയത്ത് ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് അടയാൻ പോകുന്നത്. അപ്പോൾ അതെ, ഈ മസാല തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വഴുതനങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. വഴുതനങ്ങ ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ മസാലയൊക്കെ വഴുതനങ്ങയുടെ മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ആ മസാലയുടെ ടേസ്റ്റ് കൂടിയും ഈ വഴുതനങ്ങയുടെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങിച്ചു. അപ്പോൾ ഇത് വഴുതനങ്ങയുടെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മറച്ചിട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ മസാല ഈ വഴുതനങ്ങയുടെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോഴേക്കും മസാല ഒക്കെ നന്നായിട്ട് കുറുകി വഴുതനങ്ങ നന്നായിട്ട് പുരണ്ടിരിക്കും. അപ്പോൾ പിന്നെ മസാല നമുക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഈ വഴുതനങ്ങ മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.